നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് ഇതൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. കുറച്ച് മുമ്പേ തുടങ്ങിയ ഒരു സെഗ്മെൻ്റാണ് നമ്മൾ റെയിൽവേ വികസനമായിട്ട് ബന്ധപ്പെട്ട്. അത് നമ്മുടെ നിയമം ബാലഡാവൂർ അണ്ടർഗ്രൗണ്ട് റെയിൽവേയോട് തുടങ്ങിയ ഒരു സംരംഭമാണ്. കുറച്ചുകൂടെ ആ ഒരു മേഖലയിൽ ഫോക്കസ് വരണമെന്ന് നമുക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോസ് ഇടാമെന്ന് തീരുമാനിച്ചതും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ റെയിൽ വികസനവും അതുപോലെ തന്നെ ഡബ്ലിങ്ങും ആണ്. ഇപ്പോൾ റെയിൽ വികസനം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ഒരു വലിയൊരു സെഗ്മെൻ്റായിട്ട് നോക്കരുത്, ഒരു ചെറിയ തോതിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. പക്ഷേ ഡബ്ലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ റെയിൽ വികസനം കേരളവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഡിഫറൻസാണ്. നമ്മളുടെ ബഡ്ജറ്റ് സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ജനപ്രതിനിധികളെല്ലാം ഡൽഹിയിലേക്ക് വെച്ച് പിടിക്കും. ഇതെന്നറിയോ, നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ റെയിലിൽ നേടാനായിട്ട്. ഇപ്പോൾ പിന്നെ റെയിൽവേ ബഡ്ജറ്റ് പ്രത്യേകിച്ചില്ല, പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാം സിംഗിൾ ബഡ്ജറ്റാണല്ലോ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓടുന്നത് ഒരു 4-5 മാസം മുന്നേ വേണം. കാരണം ഇതിൻ്റെ ആ ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ബഡ്ജറ്റിൻ്റെ ഇതൊക്കെ തയ്യാറാക്കുന്ന 2-3 മാസമൊക്കെ മുന്നേ ആയിരിക്കും. അന്നേ പോയി നിന്നാൽ മാത്രമേ നമുക്ക് അവസാനം കിട്ടത്തുള്ളൂ. ഇനി അഥവാ അങ്ങനെ കിട്ടിയാൽ തന്നെയും വലിയ വലിയ പ്രോജക്ട്സ് ഒന്നും കേരളത്തിൽ നടപ്പില്ല. വാച്ച് ഫാക്ടറി, അഞ്ഞിക്കോട്, പിന്നെ ചേർത്തല, അതൊക്കെ ഭയങ്കര വലിയ ഉദാഹരണങ്ങളാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻസ് നോക്കി തന്നെ നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ള റെയിൽവേ സ്റ്റേഷൻസ് എവിടെ കിടക്കുന്നു, നമ്മുടെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻസ് എവിടെ നിൽക്കുന്നു. നമ്മളിത് രണ്ടായിട്ടാണ് തിരിക്കാൻ പോകുന്നത്, തെക്കൻ കേരളം വികസനവും അതുപോലെ തന്നെ വടക്കൻ കേരളം റെയിൽവേ വികസനവും. കാരണം ഇത് രണ്ടായിട്ട് എടുക്കണം. കാരണം വടക്കൻ കേരളം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രശ്നമാണ്. സൗത്ത് കേരള റെയിൽവേയുടെ വികസനം നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സൗത്ത് കേരളമായിട്ട് സെൻട്രിക്കായിട്ട് നമുക്ക് നോക്കാം. ഇത് മെയിൻലി നമ്മൾ ഡബ്ലിങ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ, ട്രെയിൻസിൻ്റെ കുറവാണ്. പലപ്പോഴും നമുക്ക് ഡയറക്റ്റ് ട്രെയിൻസ് പല സ്റ്റേറ്റ് ക്യാപിറ്റൽസിലോട്ടോ അല്ലെങ്കിൽ പല സ്റ്റേറ്റിലോട്ടോ ഇല്ല. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ട്രാക്കുകളുടെ കുറവാണ്. ഇവിടെ മുഖ്യവാറും ഡബിൾ ട്രാക്ക് അല്ലെങ്കിൽ സിംഗിൾ ട്രാക്സ് ആണ് ഉള്ളത്. നമ്മുടെ നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ മഹാരാഷ്ട്ര ഭാഗത്തൊക്കെ ആണെങ്കിൽ 9-10 ലൈൻസാണ്. ഈ ഹൈവേ അല്ലെങ്കിൽ ഒരു വലിയ വലിയ എക്സ്പ്രസ് ഹൈവേസൊക്കെ കിടക്കും പോലെ അതിനേക്കാളും വലിയ രീതിയിലാണ് അവിടുത്തെ ചില സമയത്തുള്ള ആ ഒരു റെയിൽ സിസ്റ്റംസ് കിടക്കുന്നത്. 3 ലൈൻസ്. നമ്മളെവിടെയൊക്കെ റണ്ണിങ്ങിൽ ട്രെയിനിനെ ഓവർടേക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇവിടെ കാണാൻ കഴിയില്ല, വിരളമായിരിക്കും. വിരളമല്ല, ആൾമോസ്റ്റ് നില്ലാണ്. പക്ഷേ നമ്മൾ നോർത്തിലോട്ട് അല്ലെങ്കിൽ കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ റണ്ണിങ്ങിൽ ട്രെയിനുകളുടെ ഓവർടേക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് വിപുലമായിട്ടാണ് അവിടെ ട്രാക്സൊക്കെ ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ നോർത്തിലോട്ട് പോകും തോറും ഗുഡ്സ് കയറി, പിന്നെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് നോർത്തിലോട്ട് പോകുമ്പോഴത്തേക്കും സീ ഇല്ല, അപ്പോഴത്തേക്കും ട്രെയിനാണ് അവരുടെ ആ ഗുഡ്സിൻ്റെ ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഒത്തിരി ഗുഡ്സ് ട്രെയിനുകൾ നമുക്ക് കാണാൻ സാധിക്കും, പലതരത്തിലുള്ള ലോക്കോസ് കാണാൻ സാധിക്കും. എന്തിനും ട്രെയിൻസ് വരെ ബെറ്ററാണ്. ഇപ്പം കേരളത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു 1 ശതാബ്ദി ഇതുവരെയും വന്നിട്ടില്ല, ഡബിൾ ഡെക്കർ ട്രെയിൻസ് ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പം ട്രിവാൻഡ്രം നോക്കുവാണെങ്കിൽ പല ക്യാപിറ്റൽസിൽ നിന്നും തുരന്തോ എക്സ്പ്രസ് ഉണ്ട് കേട്ടോ. നമ്മളെ ക്യാപിറ്റലിൽ നിന്നാണ് തുരന്തോ ഇല്ലാത്തത്, എറണാകുളം വരെ ഉള്ളൂ. തിരുവനന്തപുരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് കുറേ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട്. 2 ദുരന്തം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ എറണാകുളത്തു നിന്ന് താഴത്തോട്ടുള്ള ജില്ലകൾ, നമ്മുടെ ആലപ്പുഴ, കോട്ടയം, നമ്മുടെ പത്തനംതിട്ട, അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒന്നായിരിക്കും ഈ തുരന്തം കുറച്ചുകൂടെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ. പക്ഷേ നമ്മളെ സ്റ്റേഷനുകളുടെ പരിമിതിയും എല്ലാം ഒരു പ്രശ്നമാണ്. നമ്മുടെ ഉള്ള സാറ്റലൈറ്റ് സ്റ്റേഷൻസ് പേരിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നു, പലതും ഡെവലപ്പ് ആവുന്നില്ല. നിയമം പോലുള്ള സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുവേളിയുള്ള സ്റ്റേഷൻ. നിയമം പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലോ അല്ലെങ്കിൽ കഴിഞ്ഞ കമൻസിലെവിടെയോ ഈ ആഴ്ച നിയമത്തിൻ്റെ ഒരു വീഡിയോ ഒരു ഒന്ന് പ്രോമിസ് ചെയ്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നിയമത്തിൻ്റെ കുറച്ചുകൂടെ വിപുലമായിട്ട് റിഫർ ചെയ്ത് മാത്രമേ നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അത് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു 2-3 വീക്സിനുള്ളിൽ നമ്മൾ ആ വീഡിയോ എത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷനിലുള്ള ഫെസിലിറ്റീസ് എല്ലാം വളരെയധികം പരിമിതമാണ്. എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ റെയിൽവേ പറയുന്നത് ഡബ്ലിങ് അറ്റ്ലീസ്റ്റ് ഈ സതേൺ കേരളയിൽ ഒരു 2024 കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാവുമെന്നാണ്. അതിൽ നമ്മുടെ ട്രിവാൻഡ്രം, നാഗൂർ കോൾ വഴി കന്യാകുമാരിയിലേക്കുള്ള റൂട്ടും ഉൾപ്പെടുന്നുണ്ട്.
ഏകദേശം നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ബഡ്ജറ്റിൽ കേരളത്തിന് അലോക്കേറ്റ് ചെയ്തത് 871 കോടിയാണ്. ഇത് എപ്പോഴുള്ള ബഡ്ജറ്റിനേക്കാളും 134% കൂടുതലാണ്. സദേൺ റെയിൽവേയിൽ ആ സോണിൽ ഉൾപ്പെടുന്നത് കേരളവും തമിഴ്നാടുമാണ്. ഏകദേശം 3000 കോടി അടുപ്പിച്ചുള്ള ഒരു എമൗണ്ടാണ് അവർക്ക് കിട്ടിയത്. അവരുടെ പെർസെൻറ്റേജ് ഏകദേശം 238% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 2021 ഡിസംബറോട് കൂടിയിട്ട് നമ്മളെ കോട്ടയം വഴിയുള്ള ഡബിൾ ലൈനിങ് കംപ്ലീറ്റ് ആവും. നമ്മളെ കായംകുളം, കുറുപ്പന്തുറ, ചിങ്ങമനം ആ റൂട്ടിലൂടെ വഴി എറണാകുളം പോകുന്ന ആ റൂട്ടാണ്. ആ റൂട്ടിലൂടെ ആ ഒരു ഡബിളിങ്ങിൻ്റെ ആ ഒരു ഫേസ് കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം കുമ്പളം, കുമ്പളം തുറവൂർ, തുറവൂർ അമ്പലപ്പുഴ കോറിഡോറിന് അവിടുത്തെ ഡബിളിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും, ഇവ ഓരോന്നിനും 10 കോടി രൂപ വീതം മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നതും 2024 കാണിക്കുന്നത്. നിയമം ആ ഒരു കോച്ചിങ് സ്റ്റേഷൻ്റെ ബാക്കി കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനം അധികം ഉണ്ടായിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ഒരു നിയമത്തിൻ്റെ വീഡിയോയിൽ അതൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആണ് ഡബിളിങ്ങിൻ്റെ ഒരു മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിൻസ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കൂടുതൽ ട്രാക്സ് വേണം. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സിഗ്നലിംഗ് ഫെസിലിറ്റീസ് നമ്മുടെ നാട്ടിൽ വേണം. കുറച്ചുകൂടെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻസ് ആക്കണം. നമ്മുടെ കയ്യിലുള്ള ഹെറിറ്റേജ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻസിനെ ആ ഒരു ഹെറിറ്റേജ് റെയിൽവേ സ്റ്റേഷൻ പദവി നൽകിക്കൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് അത് നിലനിർത്തിക്കൊണ്ട് പോകണം. ഇപ്പോൾ പൊന്നുരുമി അല്ലെങ്കിൽ നമ്മുടെ പല സ്റ്റേഷൻസും അതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും ഒരിടത്തും എത്തുന്നില്ല. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പലതും ചെയ്യണം. ലോക്കൽ ട്രെയിൻസ് കുറച്ചുകൂടെ കൂട്ടേണ്ടതായിട്ടുണ്ട്. കേരളത്തിനകത്തോടുന്ന ട്രെയിൻസ് തന്നെ കുറേ കൂടെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് പ്രൈവറ്റ് ട്രെയിൻസ് കേരളത്തിലേക്ക് കൊണ്ടുവരണം, തേജസ് പോലുള്ള. ഇതൊന്നും ഇപ്പോൾ ഇവിടെ നിലവിലില്ല. പിന്നെ നമുക്ക് ചില റൂട്ട്സ്, നമുക്ക് ലാഭകരമായി ഓടിക്കുന്ന ചില റൂട്ട്സിൽ കുറച്ചുകൂടെ ട്രെയിൻസ് വന്നു കഴിഞ്ഞാൽ കൊള്ളാമായിരിക്കും. നമുക്ക് ഏത് ട്രെയിൻ വന്നാലും അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തുന്ന രീതിയിൽ കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഒരു രീതിക്ക് വെച്ചാൽ മാത്രമേ നമ്മളെ ജനങ്ങൾക്കത് ഉപകാരപ്രദമാവത്തുള്ളൂ. ഇനി കൂടുതൽ നീട്ടുന്നില്ല. ഭാവിയിലും റെയിൽവേ പറ്റി ഉള്ള കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട, വികസനവുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അതുവരേക്കും ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം ബ്രേണസ് രാജ്, സൈനിങ് ഓഫ്. ഗുഡ് ബൈ.